നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൂടത്തായി കൊലപാതക കേസുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ മുഖ്യപ്രതി ജോളി കഴിഞ്ഞ ഏപ്രിലിൽ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത്. കേസിലെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. ഭൂമി തർക്കമാണ് കൊലപാതക കേസായി മാറിയത്. ഭർത്താവ് റോയ് തോമസിനെ കൊലപ്പെടുത്തിയ കേസിൽ ശാസ്ത്രീയ തെളിവുകളില്ല. കേസിൽ നിന്ന് കുറ്റവിമുക്തയാക്കണമെന്നാണ് ജോളിയുടെ ആവശ്യം. ജസ്റ്റിസുമാരായ MM സുന്ദരേഷ്, SVN ഫട്ടി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. 2019 കേരളത്തെ ഞെട്ടിച്ച കൊലപാതക പരമ്പരകളുടെ കഥ ലോകമറിയുന്നത്. അടുത്ത ബന്ധുക്കളായ 6 പേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിന്റെ കാരണം തേടിയ അന്വേഷണം എത്തിച്ചേർന്നത് ജോളിയിലേക്കാണ്. 2019 ഒക്ടോബർ 5 ജോളി അറസ്റ്റിലായത്. 2002 മുതൽ 2016 വരെയുള്ള കാലയളവിലാണ് ഒരു കുടുംബത്തിലെ 6 പേർ ഒരേ സാഹചര്യത്തിൽ മരിച്ചത്. കൂടത്തായിലെ റിട്ടയർഡ് അധ്യാപികയായ അന്നമ്മ തോമസ് ആണ് ആദ്യം മരിച്ചത്. 6 വർഷത്തിനു ശേഷം അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസും പിന്നാലെ 3 വർഷത്തിനു ശേഷം ഇവരുടെ മകൻ റോയ് തോമസും മരിച്ചു. 2014 ഏപ്രിൽ 24 അന്നമ്മയുടെ സഹോദരൻ MM മാത്യുവും ഇതേ വർഷം May 1 ടോം തോമസിന്റെ സഹോദരന്റെ മകൻ ഷാജുവിന്റെ 1 വയസ്സുള്ള മകൾ അൽഫൈന ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയും മരിച്ചു. 2016 ജനുവരി 11 ഷാജുവിന്റെ ഭാര്യ ഫിലിയാണ് അവസാനമായി മരിച്ചത്. ഇവരെല്ലാവരും സമാന സാഹചര്യത്തിലാണ് മരിച്ചത്. തുടർന്ന് റോയ് തോമസിന്റെ ഭാര്യ ജോളിയും ഷാജുവും വിവാഹിതരായി. ടോം തോമസിന്റെ സംശയമാണ് മകൻ റോജോ തോമസ് 2019 ജൂലൈയിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകാൻ കാരണമായത്. എന്നാൽ സ്വത്ത് തർക്കമെന്ന നിഗമനത്തിൽ അന്വേഷണം മുന്നോട്ടു പോയില്ല. KG സൈമൺ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുത്തതോടെ പരാതി വീണ്ടും എത്തുകയും സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിനെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തുകയുമായിരുന്നു. 6 മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിന്റെ റിപ്പോർട്ട് വഴിത്തിരിവായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 6 മരണങ്ങളും കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. അതേസമയം കേസിൽ ജോളിക്കെതിരെ മകനും മൊഴി നൽകിയിരുന്നു. കൊലപാതകങ്ങൾ ജോളി തന്നെയാണ് നടത്തിയതെന്നാണ് മകന്റെ മൊഴി. അന്നമ്മയെ ആട്ടിൻ സൂപ്പിൽ കീടനാശിനി കലക്കി കൊടുത്തും മറ്റുള്ള 5 പേർക്ക് ഭക്ഷണത്തിലും വെള്ളത്തിലുമായി സയനൈഡ് കലക്കി കൊടുത്തുമാണ് കൊലപ്പെടുത്തിയെന്ന് ജോളി തന്നോട് കുറ്റസമ്മതം നടത്തിയിരുന്നു. സയനൈഡ് എത്തിച്ചു നൽകിയത് ഷാജി എന്ന MS മാത്യു ആയിരുന്നു. അദ്ദേഹത്തിന് പ്രജികുമാറാണ് സയനൈഡ് കൈമാറിയത്. റോയ് തോമസുമായുള്ള വിവാഹം കഴിഞ്ഞ് പൊന്നമറ്റം വീട്ടിലെത്തിയപ്പോൾ MCOM ബിരുദധാരിയാണെന്നാണ് ജോളി എല്ലാവരോടും പറഞ്ഞിരുന്നതെന്ന് കേസിലെ 2 സാക്ഷിയും കൊല്ലപ്പെട്ട റോയ് തോമസിന്റെ സഹോദരനുമായ റോജോയും മൊഴി നൽകിയിരുന്നു. അച്ഛൻ ടോം തോമസ് മരിച്ച സമയത്ത് വിദേശത്തായിരുന്ന താൻ തിരിച്ചെത്തിയപ്പോൾ ജോളി വ്യാജ ഓസത്ത് കാണിച്ച് വ്യാജരേഖ ഉപയോഗിച്ച് പൊന്നമറ്റത്തെ വീടും സ്ഥലവും പോക്കുവരവ് നടത്തിയതും തന്നിൽ സംശയം ഉളവാക്കിയെന്നും അതുകൊണ്ടാണ് 6 ദുരൂഹ മരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പരാതി നൽകിയെന്നും എന്നുമായിരുന്നു റോജോയുടെ മൊഴി. എന്നാൽ മൃതദേഹങ്ങളിൽ സയനൈഡിന്റെയോ മറ്റ് വിഷാംശങ്ങളുടെയോ സാന്നിധ്യമില്ല എന്നാണ് പുറത്തുവന്ന ഫോറൻസിക് റിപ്പോർട്ടുകൾ. കേസിലെ മുഖ്യപ്രതിയായ ജോളി ജോസഫിന്റെ ആദ്യ ഭർത്താവിന്റെ പിതാവ് ടോം തോമസ്, അദ്ദേഹത്തിന്റെ ഭാര്യ അന്നമ്മ തോമസ്, അന്നയുടെ സഹോദരൻ മാത്യു മഞ്ചാടിയിൽ, ജോളിയുടെ 2 ഭർത്താവ് ഷാജുവിന്റെ മകൾ ആൽഫൈൻ എന്നിവരുടെ സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഹൈദരാബാദിലെ സെൻട്രൽ ഫോറൻസിക് ലാബോറട്ടറിയിലാണ് പരിശോധിച്ചത്. 6 പേരായിരുന്നു കൂടത്തായിലെ കൊല്ലപ്പെട്ടത്. ഇതിൽ ജോളിയുടെ ആദ്യ ഭർത്താവ് റോയ് തോമസിന്റെ മൃതദേഹം മാത്രമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നത്. സയനൈഡിന്റെ അംശം കണ്ടെത്തുകയും ചെയ്തിരുന്നു. പിന്നീട് 2020 ജനുവരിയിലാണ് മറ്റ് 5 പേരുടെയും അവശിഷ്ടങ്ങൾ പരിശോധിച്ചത്. ജോളിയുടെ 2 ഭർത്താവായ ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയുടെ സാമ്പിളിൽ മാത്രമാണ് സയനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നത്. കോഴിക്കോട് ലാബിലായിരുന്നു പരിശോധന നടന്നത്. ഇതിനുശേഷമാണ് വിശദമായ പരിശോധനയ്ക്കായി ഹൈദരാബാദിലെ ലാബിലേക്ക് സാമ്പിളുകൾ കൈമാറിയത്. സ്വത്ത് തട്ടിയെടുക്കുന്നതിനായാണ് 6 കൊലപാതകങ്ങളും ജോളി നടത്തിയത് എന്നാണ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലും പറയുന്നത്. ജോളിയുടെ സുഹൃത്ത് MS മാത്യു ആണ് കേസിലെ 2 പ്രതി. ഇരുവരും ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്.